നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റഹീമിന്റെ മോചനം സംബന്ധിച്ച നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. സഹൽ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഹൽ, ഒരുപാട് ആശങ്കകൾ, അതിനിടയ്ക്ക് ചില ആകുലതകൾ, ചില സ്നേഹപ്പിണക്കങ്ങൾ, ഇതിൻ്റെയൊക്കെ ശേഷം നമ്മളെല്ലാം കാത്തിരിക്കുന്നത് നീണ്ട കാലത്തിന് ശേഷം റഹീമിന്റെ മോചനം എന്നുണ്ടാകുമെന്നുള്ളത് അറിയാനാണ്. അത് എപ്പോഴറിയാം? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നാട്ടിലെ സമയം ഏകദേശം ഒരു മണിയാകുമ്പോൾ ഈ ഒരു ഉത്തരവ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പി ജി, ഒരു 95% അതൊരു മോചന ഉത്തരവ് തന്നെയായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് റിയാദ് നിയമസഹായ സമിതിക്കുമുള്ളത്. രണ്ട് കാര്യങ്ങൾ കോടതി ഇന്ന് പരിഗണിക്കും. പബ്ലിക് റൈറ്റ്സ് പ്രകാരമുള്ള ചില നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഒരാളുടെ ജീവന്റെ ഉത്തരവാദിത്വം അവിടുത്തെ ഗവൺമെന്റിനും പ്രോസിക്യൂഷനുമാണ്. അപ്പോൾ ഈ സൗദി ബാലന്റെ മരണത്തിൽ പ്രോസിക്യൂഷന്റെ ഒരു നിലപാട് ഇന്നുണ്ടാകും. ഏതായാലും റഹീം 18 ജയിലിൽ കിടന്നതുകൊണ്ട് തന്നെ അതിൽ എന്ത് തന്നെ വിധി വന്നാലും ഈ കാലാവധി അതിൽ നിന്ന് കടന്നു പോകുന്നത് കൊണ്ട് അക്കാര്യത്തിൽ ഒരു തടവ് നീളാനിടയില്ല എന്ന പ്രതീക്ഷയാണുള്ളത്. അത് കഴിഞ്ഞാൽ മോചന ഉത്തരവാണ്. വധശിക്ഷ നേരത്തെ റദ്ദാക്കിയതുകൊണ്ട് മറ്റു ആശങ്കകൾ അക്കാര്യത്തിലുമില്ല. ഇനിയിപ്പോൾ കൂട്ടുപ്രതി എവിടെ എന്നുള്ള ചോദ്യം വരുമോ എന്നുള്ള ആശങ്കയും പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് രണ്ട് ഫയലായി എടുക്കാൻ ശ്രമം നടത്തി. അത്തരത്തിലാണ് കോടതിയിൽ പോകുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലും ആശങ്കയില്ല. അപ്പോൾ എല്ലാ ആശങ്കകളും പരിഹരിക്കപ്പെട്ട് ഇന്ന് ആ ഉത്തരവ് ഉണ്ടാകാൻ പറ്റിയ ഏറ്റവും ഉചിതമായ ദിവസമാണ് എന്നാണ് റഹീം നിയമസഹായ സമിതിയും ഇതോടൊപ്പമുള്ള എല്ലാവരും കരുതുന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ റഹീമിന്റെ പവർ ഓഫ് അറ്റോണി സിദ്ദീഖ് തുവൂര്, എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി, ഒപ്പം തന്നെ ഇവരുടെ അഭിഭാഷകൻ തുടങ്ങിയ ആളുകൾ ഇന്ന് കോടതിയിൽ ഹാജരാകും. പ്രോസിക്യൂഷന്റെ നിലപാട് ഇത് കോടതിയെ അറിയിക്കും. കോടതി ഇക്കാര്യങ്ങൾ പരിഗണിച്ച ശേഷം ഒരു ഉത്തരവ് നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവ് നൽകിയ ശേഷവും ചില നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. എംബസിയെ അറിയിക്കുക, റഹീമിന് ഡീപ്പോർട്ട് ചെയ്യുന്ന നടപടിയായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നവരും. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു മാസത്തിനകം എങ്കിലും ഈ നടപടികളെല്ലാം പൂർത്തിയാക്കി റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന ഇതുവരെയുള്ള ഒരു കണക്ക് കൂട്ടൽ. ഇന്നിൽ 2006 സൗദിയിൽ എത്തിയ റഹീം അവിടെ ഈ സ്പോൺസറുടെ മകനെ പരിപാലിക്കുന്ന ജോലി ചെയ്യുന്നു. സ്പോൺസറുടെ മകൻ മരണപ്പെടുന്നു, പിന്നീട് ജയിലിലാകുന്നു, വധശിക്ഷ വിധിക്കുന്നു, 3 വധശിക്ഷ ശരിവെക്കുന്നു. ഇതിനുശേഷമാണ് ഒരു പ്രതീക്ഷയും ഇല്ലാത്തടത്തുനിന്ന് റിയാദിലെ റഹീം നിയമസഹായ സമിതി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നതും നിയമ പോരാട്ടം നടത്തുന്നതും ദിയാധനം ഒരിക്കലും നടക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു തുക സ്വരൂപിക്കുന്നതും ഇപ്പോൾ ഒരു മോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നതും കഴിഞ്ഞ തവണ കോടതി ഇത് പരിഗണിച്ച ശേഷം പിന്നീട് ഇന്നത്തേക്ക് അത് മാറ്റുകയായിരുന്നു. ആ മാറ്റൽ ചെറിയൊരു ആശങ്കയും നിരാശയും ഒക്കെ നൽകിയിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അക്കാര്യത്തിൽ ഒരൊന്നിനും ആശങ്കക്ക് വകയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ത്യൻ സമയം 1 കൂടി ഇക്കാര്യത്തിൽ ഒരു വിധി ഉണ്ടാകും. അത് അനുകൂലമായ വിധിയായിരിക്കും. റഹീമിന് എന്ന് പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇന്ന് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പി ജി.